அது சரி சம்பவம் கொறை நாளாய் கண்டுமுட்டிட்டு നാട്ടിലൊന്നും ഇപ്പം അങ്ങനെ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന ഒരാളില്ല. പിന്നെ വേറെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ രാഷ്ട്രീയ അരാജക അവസ്ഥ എന്നൊക്കെ പത്രത്തിൽ വായിക്കും. വാസ്തവത്തിൽ അന്നത് ബോധ്യപ്പെട്ടിട്ടില്ല, എന്താ എനിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊക്കെയാണ് അത് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പ്രകടമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനൊരു വിചിത്രത ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെയോ ഇവിടെയൊക്കെയോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. മുന്നണികൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റുകൾ, ചില പൊട്ടത്തരങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് സാധാരണ മനുഷ്യന് പോലും വളരെ മനുഷ്യത്വ വിരുദ്ധമായ പൊട്ടത്തരങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. നമുക്കതൊരു തമാശ ആയിട്ട് പോലും എന്തോ ഒരു എന്ന് പറയുന്നൊരവസ്ഥയും ശരിക്കും. ഏകദേശം രണ്ട് കൊല്ലൊക്കെ ആയിട്ടില്ലേ നമ്മളൊരു നാടകം കളിച്ചിട്ട്, മര്യാദയ്ക്ക് നമുക്കൊരു നാടകം കളിക്കാൻ പറ്റും. പത്താളുടെ മുമ്പിൽ നാടകം. ആദ്യത്തെ ഒരു പ്രശ്നം നോട്ട് നിരോധനം വന്നു, അതിനുശേഷം വെള്ളപ്പൊക്കം വന്നു, പിന്നെ കൊറോണ വന്നു. ശരിക്കും ഏറ്റവും ദുരിതകാലം എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സംവിധായകനെ സംബന്ധിച്ചോ, പ്രത്യേകിച്ച് നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം, പെർഫോം ചെയ്യുന്നിടത്താണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പൈസ കിട്ടിയിട്ടാണോ പൈസ കിട്ടാണ്ടാണോ എന്നുള്ളതല്ല. ഇപ്പോൾ ഇത് രണ്ട് വർഷമായി ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്, ഈ നാടകം ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. വർക്ക് തുടങ്ങിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താ വെച്ചാൽ, എത്രയും പെട്ടെന്ന് നമ്മൾ അവതരണങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നാടകം കളിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെൻറ് സംവിധാനവും നമുക്കില്ല. അപ്പോൾ ഞായറാഴ്ച കാണാം. ഞായറാഴ്ച പോരാ.